തൃശൂരും പാലക്കാട്ടും വീണ്ടും ഭൂചലനം അനുഭവപ്പെട്ടു എന്നുള്ള വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് പുലർച്ചെ 3:56 വീണ്ടും കുന്നംകുളം തൃത്താല മേഖലകളിൽ ഭൂചലനം അനുഭവപ്പെട്ടത്. MS ലിഷോയുണ്ട് നമുക്ക് വിവരങ്ങൾ നൽകാനായി. ലിഷോയ്, വീണ്ടും തുടർച്ചയായി രണ്ടാം ദിനം ഇത്തരത്തിലൊരു ചലനം അനുഭവപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മളെ എല്ലാവരെയും അല്പം പേടിപ്പിക്കുന്നുണ്ട്. ഇത് വലിയ ചലനമാണോ, ഇന്നലത്തേക്കാൾ തീവ്രതയുള്ള ഭൂചലനമാണോ അനുഭവപ്പെട്ടത്? എന്തൊക്കെയായിരുന്നു സംഭവിച്ചത്? ഇന്ന് 3:56 പുലർച്ചെ ഈ ഭൂചലനം അനുഭവപ്പെട്ടത്. ഇന്നലത്തേക്കാൾ കൂടുതൽ തീവ്രതയുള്ള ചലനമാണ് ഇന്ന് അനുഭവപ്പെട്ടതെന്നാണ് പറയുന്നത്. അതായത് ഇന്നലെയും വലിയ ശബ്ദത്തോടുകൂടി രാവിലെ 8:15 ഭൂചലനം അനുഭവപ്പെട്ടത്. ഇന്നിപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി തീവ്രതയുണ്ടായിരുന്നു, ഈ ശബ്ദവും ഉണ്ടായിരുന്നു എന്നാണ് ഈ കുന്നംകുളം മേഖലയിലുള്ള ആളുകൾ പറയുന്നത്. പുലർച്ചെ ആയതിനാൽ തന്നെ പലരും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഒരുപാട് ഇടങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ഇത് മനസ്സിലാക്കി ആളുകൾ വിളിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. തൃശൂർ ജില്ലയുടെ വടക്കൻ മേഖലകളിലാണ് ഇത്തരത്തിൽ ഭൂചലനം അനുഭവപ്പെട്ടത്. ഇന്നും ഇന്നലെയും സമാനമായ രീതിയിൽ ഈ മേഖലകളിൽ തന്നെയാണ് അനുഭവപ്പെട്ടത്. ഈ പ്രദേശത്ത് നേരത്തെ അടുത്ത കാലത്തൊന്നും തന്നെ ഭൂചലനം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടം ഈ ഉദ്യോഗസ്ഥനെ നിയോഗിച്ചിട്ടുമുണ്ട്. ഈ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവം എന്നുള്ള കാര്യത്തിൽ ഒരു പ്രാഥമിക വിവരമെങ്കിലും ലഭ്യമാകും എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ഇന്നലെ ഇത്തരത്തിലൊരു ഭൂചലനം ഉണ്ടായപ്പോൾ ഇത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നുള്ള തരത്തിൽ ആളുകളെ ആശ്വസിപ്പിക്കുന്ന രീതിയിലും ഭയപ്പെടാതിരിക്കുന്നതിനുള്ള രീതിയിലുമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായത്. പക്ഷേ ഇന്നിപ്പോൾ തുടർച്ചയായി രണ്ടാം ദിവസവും ഇത്തരത്തിൽ ഭൂചലനം സംഭവിച്ചതോടുകൂടി ആളുകൾക്കിടയിൽ ആശങ്ക ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വലിയ തോതിൽ ഈ ചലനം ഉണ്ടാക്കാത്തതാണ് ആശ്വാസകരമായ ഒരു കാര്യം. ലിഷോ, ഇന്നലെ വീടുകൾ, ഒരു വീട് വിണ്ടു കീറിയ അവസ്ഥ, വിള്ളൽ വന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? ഇന്നിപ്പോൾ ആ മേഖലയിൽ ഭൂചലനം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഇന്നിപ്പോൾ മറ്റ് ഇടങ്ങളിൽ ഇത്തരത്തിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടാവുകയോ മറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയോ ചെയ്തതായി വിവരം ലഭ്യമായിട്ടില്ല. എന്തായാലും ഇനിയിപ്പോൾ കൂടുതൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ അധികൃതരെ അറിയിക്കുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം തരത്തിലുള്ള നാശനഷ്ടങ്ങൾ കൂടുതലായി ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഒരിക്കലും ഈ നാശനഷ്ടം ഉണ്ടായതായി അറിയില്ല. എത്രത്തോളം സ്ഥലത്ത്, എത്രത്തോളം പ്രദേശത്ത്, എത്ര കിലോമീറ്ററോളം പ്രദേശത്ത് ഈ ഒരു ചലനത്തിന്റെ പ്രകമ്പനവും സമാന സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്? കുന്നംകുളം മേഖലയിലും അതുപോലെ തന്നെ കേച്ചേരി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലും കൂടാതെ ഇതിനു ചുറ്റും കുന്നംകുളം നഗരത്തിന് അടുത്ത പ്രദേശങ്ങളിലുമെല്ലാം തന്നെ ഉള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഈ ഭൂചലനം ഉണ്ടായി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ബിജു തരകൻ ചുണ്ടൽ സ്വദേശിയാണ് അദ്ദേഹം, നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ ബിജു, എന്തായിരുന്നു രാവിലെ ഉണ്ടായത്? ഇന്ന് പുലർച്ചെ 3 മണിക്ക് വലിയൊരു ശബ്ദത്തോടുകൂടി ഒരു ഒലുക്കം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും വലിയൊരു ശബ്ദത്തോടെ ശബ്ദമുണ്ടായി. ഞാൻ ഉറങ്ങായിരുന്നു, പെട്ടെന്ന് എഴുന്നേറ്റ് ആ ഒരു സെക്കൻഡ് അത്ര ഞാൻ എന്റെ ഓർമ്മയിൽ കാണാൻ കേൾക്കാൻ വെച്ചുള്ളൂ. നല്ല ശബ്ദമുണ്ടായത്. നിങ്ങൾ എല്ലാവരും ഞെട്ടി, വീട്ടിലുള്ളവരൊക്കെ ഞെട്ടി എണീക്കുകയായിരുന്നു. ഈ ശബ്ദം എന്ന് പറയുമ്പോൾ ശബ്ദമായിരുന്നു. അതെ അതെ, ഞാനും വൈഫ് എഴുന്നേറ്റു. അത് ആ ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് ഉണ്ടായിട്ടുള്ളു. ഈ ശബ്ദം എന്ന് പറയുമ്പോൾ ഇടിവെട്ടുന്നത് പോലെയാണ്, എങ്ങനെയുള്ള ഒരു ശബ്ദമായിരുന്നു നിങ്ങൾക്ക് അനുഭവപ്പെട്ടത്? ഇടിവെട്ടുന്ന പോലത്തെ ശബ്ദമല്ല, ഇന്നലെ ഇതുപോലെ ഇവിടെ ഉണ്ടായിരുന്നു, അതുപോലത്തെ ശബ്ദം ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ശബ്ദം മാത്രമായിരുന്നു, മറ്റ് കുലുക്കമോ മറ്റ് പ്രശ്നമോ അനുഭവപ്പെട്ടില്ല. ഇത് പുലർച്ചെ എത്ര മണിയോട് കൂടിയായിരുന്നു അവിടെ? ഏകദേശം 3 മണിയാണ് എന്റെ ധാരണ. ഞാൻ ഉറക്കത്തിലായിരുന്നു 3 മുതല്. ചുണ്ടൽ സ്വദേശി ബിജു തരകൻ അദ്ദേഹമാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് അവിടെ ഇങ്ങനൊരു ചലനം അനുഭവപ്പെട്ടത്. അതൊരു ശബ്ദം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ഇടിവെട്ടുന്നതിനൊക്കെ സമാനമായിട്ടുള്ളൊരു അതിശക്തമായിട്ടുള്ളൊരു ശബ്ദം. അതൊരു 5-6 സെക്കൻഡ് തന്നെ നീണ്ടു നിന്നു. രാവിലെ ഒരു ഞെട്ടിയണീക്കുകയായിരുന്നു. മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്.
ലിഷോയ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ലിഷോയ്, ഇവര് ഇപ്പൊ പറയുന്ന അനുസരിച്ച് ഇന്നലെ ഉണ്ടായ പ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ ചൂണ്ടൽ അവിടെ ഉണ്ടായിരുന്നു അവർ പറയുന്നു. അങ്ങനെ ഇന്നലെ ഉണ്ടായി ഈ സ്ഥലങ്ങളിൽ അവിടെ എവിടെയൊക്കെയാണ് ഇന്ന് വീണ്ടും ഈ ചലനം അനുഭവപ്പെട്ടത്? മറ്റു പ്രദേശങ്ങളും എന്ന് പറയുന്നത് ഇതിനോട് അടുത്ത സ്ഥലങ്ങളിൽ തന്നെയാണല്ലോ അല്ലേ? തീർച്ചയായും ഇതിന് തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ തന്നെയാണ്. എന്തായാലും ഈ ഒരു മേഖലയിൽ ഇപ്പൊ തുടർച്ചയായി സംഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ആളുകളെ ആശങ്കപ്പെടുത്തുന്നത്. കാരണം ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാകുമ്പോൾ, പക്ഷേ ഇത് എങ്ങനെയാണ് ഈ ഇത്തരത്തിൽ തുടർച്ചയായി രണ്ടാം ദിവസവും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതെന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയേണ്ടതെന്നാണ് ആളുകൾ പറയുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ഒരു ആശങ്ക ആളുകൾക്കിടയിലുണ്ട്. പക്ഷേ ഈ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഈ മേഖലയിൽ തൽക്കാലത്തേക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. അപ്പോഴും ഈ കുന്നംകുളം മേഖലയിലും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയുടെ ചില ഭാഗങ്ങളിലും എല്ലാം തന്നെ ഇന്നലെ ഈ ഭൂചലനം ഉണ്ടായി. അതായത് കുന്നംകുളം, ഏകദേശം കുന്നംകുളം മുതൽ തൃത്താല വരെയുള്ള ഒരു പ്രദേശം, ആ ഒരു ഇന്നലെ ഈ ഭൂചലനം ഉണ്ടായത്. അതുകൊണ്ട് ആ മേഖലയിൽ തന്നെയാണ് ഇന്നും ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടായതെന്നാണ് കണക്കാക്കുന്നത്. എന്തായാലും ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പഠിച്ച് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത തേടുകയാണ് ആളുകളും. അതിനോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഇന്നും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ എത്തി പരിശോധന നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഒന്നും തന്നെ ആ ഒരു സമയത്ത് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. എന്തായാലും അല്പസമയത്തിനകം തന്നെ അവരുടെ